Hi friends, welcome back to our channel RP Fashion Tech. In this video, we are going to stitch the Ajrakh Yoke pattern of Aline Kurti. We are going to put the yoke in the Ajrakh cotton material. പിന്നെ മെയിൻ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും 2.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഏലൈൻ കുർത്തി കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആദ്യം കട്ട് ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റ് ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതാണ് ഓപ്പൺ വരുന്ന ഭാഗം. ഇത് നമുക്ക് 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറച്ച് ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മെയിൻ ക്ലോത്തിന് 46 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. നമുക്കിതൊരു 44 ഇഞ്ചസിൽ നമുക്ക് ലൈനിങ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി മുകളിൽ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെ വിട്ട് എത്രയാണ് വരുന്നത് അത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ വിട്ടും നെക്കിന് ഒരു 3.5 ഇഞ്ച് നെക്ക് വിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ ലെങ്തും ഞാനിവിടെ 7 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 1.5 ഇഞ്ച് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ കർവിനായിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 7 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് കൈക്കുഴി ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഇവിടെ ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് വേസ്റ്റ് ലൈനിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് വേസ്റ്റ് ലൈനിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വണ്ണം എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യാം. 8.5 ഇഞ്ച് ഞാനവിടെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈൻസ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഹിപ്പ് ലൈനിൻ്റെ അതുവരെ എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 21 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അവിടെ ഈ ചെസ്റ്റിൻ്റെ വണ്ണം തന്നെയാണ് ഹിപ്പ് ലൈനിൻ്റെ അവിടെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് അവിടെ വണ്ണം മാർക്ക് ചെയ്തു. അവിടെ നമുക്ക് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. നമുക്ക് അതുകൂടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി മുകളിലേക്കുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് താഴേക്ക് വരച്ചു കൊടുക്കാം. അപ്പം ഏലൈൻ കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് താഴെ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെക്ക് പോർഷനൊക്കെ നമ്മൾ പിന്നീടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ബാക്ക് ആം ഹോളിൽ നിന്ന് കട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചരിച്ച ഒരു 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് ആം ഹോളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ് തുണി ഫോൾഡ് ചെയ്ത പോലെ തന്നെ മെയിൻ ക്ലോത്തും 4 ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് പാർട്ട് വെച്ച് കൊടുക്കാം. ലെങ്ത് ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കുക മെയിൻ ക്ലോത്തിലേക്ക്. ഇനി നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സിനായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം സ്ലീവിൽ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മെയിൻ ക്ലോത്ത് തന്നെ ഇതുപോലെ 4 ആയിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തില്ല ഒരു പോർഷനിൽ നമുക്ക് തുണി കാണും. അപ്പോൾ അവിടെ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലെങ്ത് എത്ര വേണോ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 17 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 16 ഇഞ്ച് സ്ലീവ്സിന് ലെങ്ത് കിട്ടും.
ഇനി സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ ഒരു 2 ഇഞ്ച് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇനി അവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. കൈക്കുഴിയുടെ അവിടെ നിന്ന് മുകളിലായിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. എത്രയാണോ ലെങ്ത് വരുന്നത് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 1 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ബോട്ടം എത്രയാണോ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5.5 ഇഞ്ച് വണ്ണം കൊടുക്കുന്നുണ്ട്, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ലൈൻസ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ സ്ലീവ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററോടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്കിലേക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അജ്രാക്കിൻ്റെ കോട്ടൺ മെറ്റീരിയൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പം ഇതിന് 1.5 മീറ്റർ ഒന്നും വേണ്ട കേട്ടോ യോക്കിലെ സ്ലീവ്സിനും കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ 1.5 മീറ്റർ ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ 1.5 മീറ്റർ എടുത്തു തന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ എത്ര ലെങ്ത് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 15.5 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 14.5 ഇഞ്ച് എന്തായാലും ലെങ്ത് കുറയും കേട്ടോ. ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വിഡ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വീതി കുറച്ച് മതിയെങ്കിൽ ഒരു 4.5 ഇഞ്ചൊക്കെ കൊടുത്താലും മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1.5 ഇഞ്ച് പോകും കേട്ടോ രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു 9 ഇഞ്ച് വീതിയിൽ നമുക്ക് ആ ഒരു യോക്ക് കിട്ടും. ഇനി നമുക്കത് ഈ ഒരു കോർണറിലായിട്ട് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ ഈ നെക്ക് വരയ്ക്കത്തില്ലേ, റൗണ്ട് നെക്ക്, അതുപോലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടുള്ള പാറ്റേൺ ആണ് യോക്കിൽ കൊടുക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഈ റൗണ്ട് കൊടുക്കാതെ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു യോക്കിലേക്ക് നമുക്ക് ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കട്ട് ബീഡ്സോ അല്ലെങ്കിൽ മിറർ വർക്കൊക്കെ കൊടുത്ത് നമുക്ക് ഇത് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുർത്തി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മെയിൻ ക്ലോത്ത് ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴിയൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഫസ്റ്റ് ആ ഒരു വേസ്റ്റ് ലൈനിൻ്റെ അതുവരെ ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഏത് എ ലൈൻ കുർത്തി ചെയ്താലും നമ്മുടെ ആ നെക്കൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തുണിയൊന്നും തെന്നിപ്പോയിരിക്കും. പ്രത്യേകിച്ച് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലൈൻ വരെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ അരികിലൂടെ നമ്മുടെ വേസ്റ്റ് ലൈൻ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് യോക്ക് പാറ്റേൺ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിലേക്ക് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുക്കുകയാണ്. ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ. അതൊന്ന് ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒട്ടും വലിച്ചു പിടിക്കാതെ ഇതിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് 1/2 ഇഞ്ച് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ചുറ്റും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങിലും നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാട്ടിലും ജസ്റ്റ് ഒരു പൈപ്പിംഗ് കൂടെ വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് വരും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അകത്തേക്ക് മടക്കി നമുക്കിത് ചെറിയൊരു ജസ്റ്റ് ഒരു പൈപ്പിംഗ് കിട്ടുന്ന രീതിയിലൊന്ന് മടക്കി അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെക്ക് ഞാൻ ഈ ഒരു യോക്ക് പീസിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്കിൽ നന്നായിട്ട് കട്ടിക്കുക സ്റ്റിഫായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു യോക്ക് പാർട്ട് അതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എത്ര നെക്കിൻ്റെ വിഡ്ത്ത് വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ലെങ്ത് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക, എന്നിട്ട് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വീനെക്കാണ് ഇഷ്ടമെങ്കിൽ വീനെക്കിൽ മാർക്ക് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഞാൻ പറയില്ല, നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടാണ് ഒരു യോക്ക് പാർട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് വീതി നോക്കുക, 3 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ നെക്ക് ഈ ഒരു യോക്ക് പാറ്റേൺ വെക്കേണ്ടത് നമ്മുടെ കുർത്തിയുടെ അകവശത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിലേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്, ലൈനിങ്ങിൽ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ഒരു 1/4 ഇഞ്ച് വിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് മടക്കിയിട്ടിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് നെക്കിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ദൈ താഴെയായിട്ടും ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സിലാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ നെക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിന് വേണ്ടി ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഇനി നെക്ക് മാർക്ക് ചെയ്യാം, 3 ഇഞ്ച് വീതിയും നിങ്ങൾക്ക് എത്ര ബാക്കിൽ ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് വീതിയാണ് ബാക്കിന് കൊടുക്കുന്നത്. 5 or 5.5 inches കൊടുക്കുക. ഞാനിവിടെ ഒരു 5.5 inch ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 3 ഇഞ്ച് വിട്ടും കൊടുത്തിട്ട് നമുക്ക് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം, എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/4 inch വിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടിട്ട് ഇനി നെക്കിലേക്ക് ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഈ ലൈനിങ് ഒന്ന് ഇതുപോലെ മാറ്റിക്കൊടുക്കാം. ലൈനിങ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. അതിനുശേഷം നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 inch വിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം.
ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു അരയിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിൽ നെക്കും ഫിനിഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്ത പോലെ ഫേസ് ലൈനിൻ്റെ അതുവരെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിനായിട്ട് നമുക്ക് ഒരു വേസ്റ്റ് ലൈനിൻ്റെ അതുവരെ ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നെക്കും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നെക്കിൽ കൊടുത്ത അതേ തുണി നമുക്ക് സ്ലീവ്സിലും കൂടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിൽ നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അകവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മടക്കി ഇതുപോലെ മുകളിലായിട്ട് വെച്ച് ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീതി കുറച്ച് മതിയെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ ഒരു സ്ലീവിലായാലും ഹാൻഡ് വർക്കൊക്കെ കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ലീവിലും കട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. സ്ലീവിലും ഫ്രണ്ട് പാർട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് ഇതിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അകവശത്തേക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ അതുവരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹിപ്പിൻ്റെ അതുവരെ ജസ്റ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ടാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇതുവരെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഈ ഒരു ലൈനിങ് തുണി മാറ്റിയതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുവരെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമുക്ക് ലൈനിങ് ഇതുപോലെ അകത്തേക്ക് മാറ്റിയതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മെയിൻ ക്ലോത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് മെയിൻ ക്ലോത്ത് അകത്തേക്ക് മാറ്റിയിട്ട് ലൈനിങ്ങിലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒത്തിരി മുന്നേ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷേപ്പ് കൂടെ ചെയ്തിട്ട് ബോട്ടം കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിയും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ യോക്കിലേക്ക് നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കേട്ടോ. Thanks for watching.